Welcome to IKTFM. ഗുഡ് മോർണിംഗ് ഏവർക്കും ഐ ടി എഫ് എം റേഡിയോയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഹാർദ്ദമായ സ്വാഗതം. ഞാൻ സന, എന്നോടൊപ്പം ഇന്ന് റീഷ. ഹായ് റീഷ. ഹായ്. ഇന്നെന്താ ഒരു ഉഷാറൊന്നും ഇല്ലാതെ? ഈ അങ്ങനെയൊന്നുമില്ല, ഞാൻ സ്മാർട്ടാണ്. പിന്നെ നീ എത്ര സ്മാർട്ടായാലും തൊട്ടാവാടി പോലെയാണ്. തൊട്ടാവാടി പോലെയോ? അതെ. എന്താ സംശയം? ഒന്ന് ചീത്ത പറഞ്ഞാലോ, നോക്കിയാലോ പെട്ടെന്ന് വാടിപ്പോകുന്നവളല്ലേ നീ. പിന്നെ തൊട്ടാവാടിയെ കുറിച്ച് നിനക്ക് എന്തറിയാം? ഒന്ന് തൊട്ടാൽ ഇലകൾ കൂമ്പി പോകുന്ന ചെടിയാണ് തൊട്ടാവാടി. നമ്മുടെ നാട്ടിൽ സുലഭമായി വളരുന്ന ഒരു ചെടിയാണിത്. വഴിയരുകുകളിലും തെങ്ങും തോപ്പുകളിലും നമുക്ക് ധാരാളം കാണാം തൊട്ടാവാടി ചെടികളെ. അത് മാത്രമല്ല, തൊട്ടാവാടികൾ മൂന്ന് തരത്തിൽ കാണാം. ചെറുതൊട്ടാവാടി, ആനത്തൊട്ടാവാടി, നീർത്തൊട്ടാവാടി എന്നിവയാണ്. ചെറുതൊട്ടാവാടികൾ പറമ്പുകളിൽ സർവ്വസാധാരണയായി നമുക്ക് കാണാം. ആനത്തൊട്ടാവാടികൾ മലപ്രദേശങ്ങളിലാണ് കാണപ്പെടാറുള്ളത്. നമ്മുടെ കുളങ്ങളിലും തോടുവക്കുകളിലും പണ്ട് നീർത്തൊട്ടാവാടി ധാരാളം കാണാറുണ്ടായിരുന്നു. ഇന്ന് അവയ്ക്ക് വംശനാശം സംഭവിച്ചു. തൊട്ടാവാടി വേരിൽ 10% ടാനിൻ എന്ന രാസഘടകവും വിത്തിൽ ഗാലറ്റോസ്, മന്നോസ് എന്നീ രാസപദാർത്ഥങ്ങളും അടങ്ങിയിട്ടുണ്ട്. തൊട്ടാവാടിയുടെ തണ്ടുകൾക്ക് ചുവപ്പ് കലർന്ന നിറമാണ്. പൂക്കൾ റോസ് നിറത്തിലുമാണ്. തൊട്ടാവാടി ഇലകൾക്ക് കയ്പ്പ് രുചിയാണ്. ധാരാളം ചെറുമുള്ളകളുള്ള ചെടിയാണ് തൊട്ടാവാടി. വിത്തിൽ നിന്നാണ് പുതിയ ചെടി ഉണ്ടാകുന്നത്. പണ്ട് കാലം മുതൽക്കേ തൊട്ടാവാടി ഔഷധമായി ഉപയോഗിക്കുന്നു. ശ്വാസ തടസ്സത്തിനും ചർമ്മരോഗങ്ങൾക്കും ഔഷധമാണ് തൊട്ടാവാടി. രക്തശുദ്ധി ഉണ്ടാക്കുന്നതിനും തൊട്ടാവാടി വളരെ വിശേഷമാണ്. പ്രമേഹ ശമനത്തിനും കുട്ടികളിൽ കാണുന്ന ആസ്മയ്ക്കും തൊട്ടാവാടി ഔഷധമായി ഉപയോഗിക്കുന്നു. തൊട്ടാവാടി നീര് കരിക്കിൻ വെള്ളത്തിൽ പിഴിഞ്ഞ് കുട്ടികൾക്ക് കൊടുത്താൽ ആസ്മക്ക് കുറവ് വരും. തൊട്ടാവാടി സമൂലം എണ്ണ കാച്ചി ദേഹത്ത് പുരട്ടുന്നത് ചൊറിക്കും മറ്റു തൊക്കു രോഗങ്ങൾക്കും നല്ലതാണ്. മുറിവുകളിൽ തൊട്ടാവാടി അരച്ച് പുരട്ടുന്നത് മുറിവ് വേഗത്തിൽ ഉണങ്ങുന്നതിന് സഹായിക്കും. വിഷജന്തുക്കൾ കടിച്ചുണ്ടാകുന്ന രക്തസ്രാവം നിൽക്കാൻ തൊട്ടാവാടി നീര് ഉപയോഗിക്കാറുണ്ട്. പ്രമേഹം, വിഷജന്തുക്കൾ കടിച്ചാലുണ്ടാകുന്ന രക്തസ്രാവം, മുറിവ് തുടങ്ങിയവയ്ക്ക് തൊട്ടാവാടി നല്ലതാണ്. തൊട്ടാവാടിയുടെ വേര് പച്ചവെള്ളത്തിൽ അരച്ച് പുരട്ടുന്നത് ചതവിനും മുറിവിനും നല്ലതാണ്. മുറിവിൽ നിന്നും രക്തം വരുന്നതിന് ഇല ഇടിച്ച് തേക്കുക. ഇല ഇടിച്ച് പിഴിഞ്ഞ് നീർവെള്ളം ചേർക്കാതെ പുരട്ടിയാൽ മുറിവ് ഉണങ്ങുന്നതാണ്. 5 മില്ലി തൊട്ടാവാടി നീരും 10 മില്ലി കരിക്കിൻ വെള്ളവും ചേർത്ത് ദിവസത്തിൽ 1 നേരം വീതം കഴിക്കുന്നത് ശരീരത്തിന് നല്ലതാണ്. തൊട്ടാവാടി ഇടിച്ച് പൊടിച്ച് നന്നാക്കി ഉണക്കി 5 ഗ്രാം വീതം തേനിൽ ചാലിച്ച് കഴിച്ചാൽ ഓജസ് ഇല്ലായ്മ മാറിക്കിട്ടും. അതെ അതെ, തൊട്ടാവാടി ആരും നിസ്സാരമായി കാണേണ്ട. അപ്പൊ ഓക്കേ, ഇന്നത്തെ വാർത്തക്കുള്ള സമയമായി. ഇന്നത്തെ പ്രധാന സംഭവ വികാസങ്ങളുമായി നമുക്ക് മുന്നിലെത്തുന്നു രഹ്ന. നമസ്കാരം, IKTFM ഇന്നത്തെ വാർത്തയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ പ്രധാന വാർത്തകൾ: ഉടൻ വോട്ടില്ല, തദ്ദേശ തെരഞ്ഞെടുപ്പ് നീട്ടണം, ഉപതെരഞ്ഞെടുപ്പ് വേണ്ട, തിരുവനന്തപുരം. തദ്ദേശ തെരഞ്ഞെടുപ്പ് ഏതാനും മാസം നീട്ടിവെക്കാൻ സർവകക്ഷി യോഗത്തിൽ ധാരണ. ചവറ, കുട്ടനാട് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ് ഉപേക്ഷിക്കണമെന്ന് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് ആവശ്യപ്പെടാനും യോഗം തീരുമാനിച്ചു. പോരാട്ടം നിലച്ചു. മറഞ്ഞത് വർഗീയ രാഷ്ട്രീയത്തിനെതിരെ ശക്തമായ നിലപാടെടുത്ത സന്യാസിയും സാമൂഹിക പ്രവർത്തകനും. ന്യൂഡൽഹി. ആര്യ സമാജം നേതാവും സാമൂഹിക പ്രവർത്തകനും ഹരിയാനയിലെ മുൻ വിദ്യാഭ്യാസ മന്ത്രിയുമായ സ്വാമി അഗ്നിവേഷ് അന്തരിച്ചു. 80 വയസ്സായിരുന്നു. കരൾ രോഗത്തെ തുടർന്ന് ഡൽഹിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. നീറ്റ് നാളെ. തിരുവനന്തപുരം. മെഡിക്കൽ അനുബന്ധ കോഴ്സുകളിൽ പ്രവേശനത്തിനുള്ള നാഷണൽ എലിജിബിലിറ്റി കം എൻട്രൻസ് ടെസ്റ്റ് 9 ഉച്ചയ്ക്ക് ശേഷം നടക്കും. 100,000 കടന്ന് കോവിഡ് ബാധ, 400 കടന്ന് മരണവും. 2,988 പുതിയ കേസുകൾ, 18 പുതിയ ഹോട്ട്സ്പോട്ടുകൾ. മലബാറിൽ വ്യാപനം അതിവേഗം, പ്രശ്നക്കാരനല്ലെന്ന് പഠനം. തിരുവനന്തപുരം. സംസ്ഥാനത്ത് കോവിഡ് ബാധിതരുടെ എണ്ണം 100,000 പിന്നിട്ടു. വെള്ളിയാഴ്ച 2,988 പേർക്ക് പുതുതായി കോവിഡ് സ്ഥിരീകരിച്ചു. ആകെ കോവിഡ് ബാധിതർ 1,02,254. ഇതിൽ 73,940 പേർ ഇതുവരെ രോഗമുക്തി നേടി. 2,988 2,738 പേരും സമ്പർക്ക രോഗികളാണ്. ഇന്ത്യ ചൈന തർക്ക പരിഹാരത്തിന് 5 മാർഗരേഖ. സൈനികരെ ഉടൻ പിൻവലിക്കാൻ ധാരണ. ന്യൂഡൽഹി. കിഴക്കൻ ലഡാക്കിലെ അതിർത്തി ഉരുണ്ടുകൂടിയ ഇന്ത്യ ചൈന സംഘർഷം പരിഹാരത്തിലേക്ക്. യഥാർത്ഥ നിയന്ത്രണ രേഖയിൽ വീണ്ടും സംഘർഷം ആഗ്രഹിക്കുന്നില്ലെന്ന് വ്യക്തമാക്കി. 5 മാർഗരേഖ അംഗീകരിച്ച് അതിർത്തിയിൽ നിന്ന് ഉടൻ സൈനികരെ പിൻവലിക്കാൻ ഇരു രാജ്യങ്ങളും ധാരണയിലെത്തി. ഇതോടെ ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു. നന്ദി. പ്രോത്സാഹനം തന്നെയാണ് കുഞ്ഞുങ്ങളെ മഹാരഥന്മാരായി ഉയർത്തുവാനുള്ള ലളിതമായ മാർഗം. മനോഹരമായി പ്രചോദന കഥ ശ്രോതാക്കൾക്കായി പങ്കുവെക്കുന്നു സഫ. ഒരിക്കൽ ഒരു മാതാവ് തന്റെ പുത്രനെ വീട്ടിലാക്കിയിട്ട് വെളിയിൽ എവിടെയോ പോയി. ആ ബാലന്റെ കുഞ്ഞു സഹോദരി സാലിയെ നോക്കിക്കൊള്ളണമെന്നും അമ്മ പറഞ്ഞിരുന്നു. അമ്മ വെളിയിൽ പോയപ്പോൾ നിറമുള്ള മഷി നിറച്ചു വെച്ചിരുന്ന ഏതാനും കുപ്പികൾ അവന്റെ ശ്രദ്ധയിൽപ്പെട്ടു. നല്ല നിറമുള്ള മഷി, സാലിയുടെ ഒരു പടം വരച്ചാലോ? അവന്റെ ഭാവന ഉണർന്നു.
അവൻ ആ കുപ്പികൾ തുറന്ന് പടം വരയ്ക്കാൻ തുടങ്ങി. അതിനിടയിൽ ആ മുറിയിലെ പലയിടങ്ങളിലും മഷി പുരണ്ട് വൃത്തികേടായി പോയിരുന്നു. അമ്മ തിരികെ വന്നപ്പോൾ ആദ്യം കണ്ണിൽപ്പെട്ടത് അതായിരുന്നു. മഷി വീണ് വൃത്തികേടാകാൻ ഇനി ഒരിടവുമില്ല ബാക്കി. പക്ഷേ ആ ബാലൻ വരച്ച ചിത്രവും അവർ കണ്ടു. മഷി പുരണ്ട് വൃത്തികേടായത് കണ്ട ഭാവമേ കാണിക്കാതെ അവർ അടുത്തു ചെന്ന് ചിത്രത്തിൽ നോക്കി. ആഹാ, ഇത് സാലിയാണല്ലോ, അവർ ആശ്ചര്യത്തോടു കൂടി പറഞ്ഞു. പിന്നീട് തന്റെ ഓമന മകന്റെ കവിളിൽ അവർ ഒരു ചുംബനമർപ്പിച്ചു. ഈ ബാലനാണ് പിൽക്കാലത്ത് ബെഞ്ചമിൻ വെസ്റ്റ് എന്ന പേരിൽ വിഖ്യാതനായി തീർന്ന ചിത്രകാരൻ. എന്റെ അമ്മയുടെ ചുംബനം എന്നെ ചിത്രകാരനാക്കി എന്ന് അഭിമാനപൂർവം അദ്ദേഹം പറയാറുണ്ടായിരുന്നു. വഴക്കു പറയുന്നത് കൊണ്ട് സാധിക്കാവുന്നതിനേക്കാൾ മഹത്തായ ഒരു കാര്യം സ്നേഹപൂർവം നൽകിയ ഒരു ചുംബനം കൊണ്ട് ആ മാതാവ് സാധിച്ചു. പ്രോത്സാഹനങ്ങൾ തന്നെയാണ് കുഞ്ഞുങ്ങളെ മഹാരഥന്മാരായി ഉയർത്തുവാനുള്ള ലളിതമായ മാർഗം. ടുഡേ സ്പെഷ്യലിൽ ഇന്നൊരു സൂഫി ഗീതം കേട്ടാലോ? കിഡിലൻ സോങ്ങുമായി 10 ഐ ക്ലാസ്സിലെ ഷാദിയ സൈൻ അപ്പ്. ഒരു ഗസ്റ്റ് നമ്മോടൊപ്പം എത്തുന്നു. മുതിർന്നവർ പോലും അമ്പരന്ന് നിൽക്കാനിടയുള്ള ആ സാഹചര്യത്തിൽ പകച്ചു നിൽക്കാതെ ഒരു ജീവൻ രക്ഷിച്ചതിലൂടെ സമൂഹത്തിൽ തന്നെ മാതൃകയായ 10-ാം ക്ലാസ് വിദ്യാർത്ഥി അനാമിക തന്റെ ധീരയായ അനുഭവം ഐകെടി ഫാമിലിയുടെ ശ്രോതാക്കൾക്കായി പങ്കുവെക്കാൻ സൂപ്പർ സൺഡേയിൽ ആദ്യത്തെയായി എത്തുന്നു. അപ്പോൾ മറക്കേണ്ട, നാളത്തെ സൺഡേ സൂപ്പർ സൺഡേ, നമുക്ക് കാത്തിരിക്കാം. അപ്പോ ഇന്നത്തെ സമയം തീർന്നു. നാളെ ഇതേ സമയം വരേക്കും ഇറ്റ്സ് മീ സന സൈനിങ് ഓഫ്.